സൈബർ പാസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു വൈജ്ഞാനിക പരമ്പര ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സൈബർ പാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഓർമ്മയെ സഹായിക്കുന്ന വിധം തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളാണ്. മാത്രമല്ല, അത് ഒരിക്കലും മറന്നുപോകാത്ത വിധം എങ്ങനെ മനസ്സുകളിലേക്ക് എത്തിക്കാം എന്ന ഒരു പുതിയ അന്വേഷണ രീതി കൂടി ഞങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പഠന രീതി ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുക, ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കുക, അതിന് സൈബർ പാസ് നിങ്ങളുടെ കൂടെയുണ്ട്. കേരളം തൊട്ടു തുടങ്ങാം. കേരള നിയമസഭയ്ക്കകത്ത് ചോദ്യോത്തരവേള സജീവമായി, ബഹളമയമായി എന്നൊക്കെ നിരന്തരം നമ്മൾ വാർത്തകൾ വായിക്കാറുണ്ട്. നിയമസഭയ്ക്ക് അകത്ത് മാത്രമല്ല, നിയമസഭ സംബന്ധിച്ച ചോദ്യങ്ങളും ധാരാളമാണ്. എല്ലാ മത്സര പരീക്ഷകളിലും സ്കോളർഷിപ്പ് പരീക്ഷകളിലും എല്ലാം ആവർത്തിക്കുന്നതാണ് നിയമസഭ സംബന്ധിച്ച ചോദ്യങ്ങൾ. നമ്മുടെ നാട്ടിന്റെ, നമ്മുടെ ദേശത്തിന്റെ നിയമസഭ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കേരള നിയമസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? 141. കേരള നിയമസഭയിൽ 141 അംഗങ്ങളാണുള്ളത്. 141 അംഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് 140 പേരാണ്. ഒരാൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെയാവുമ്പോൾ 140 അംഗങ്ങളും നോമിനേറ്റഡ് ആയിട്ടുള്ള, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരംഗവും ഉൾപ്പെടെ കേരള നിയമസഭയിൽ 141 അംഗങ്ങളാണ്. അവിടെ ഒരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കാം. കേരള നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് എത്ര അംഗങ്ങളെയാണ്? ഒരു അംഗത്ത്, ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1957 നിയമസഭയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. 1957 കേരള നിയമസഭയിലെ പ്രഥമ മുഖ്യമന്ത്രി, 1957 അധികാരമേറ്റ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാണ്. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് എത്രാമത്തെ നിയമസഭയാണ്? കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി, ഇപ്പോൾ നിലവിലുള്ളത് എത്രാമത്തെ നിയമസഭയാണ്? 14th നിയമസഭയാണ്. ഇനി വിദ്യാർത്ഥികളോടൊരു ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. എഴുത്തുകാരൻ, നിരൂപകൻ, പ്രഭാഷകൻ എല്ലാമായിരുന്നു. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം ബഹുദൂരം മുന്നിലാണ്. കേരളത്തിൽ ആദ്യമായി പത്മഭൂഷൺ ബഹുമതി നേടിയത് ആരാണ്? പഴയ തലമുറയിലെ ഒരു കവിയാണ്, വള്ളത്തോൾ നാരായണനാണ്. കേരളത്തിൽ ആദ്യമായി പത്മഭൂഷൺ ബഹുമതി നേടിയത് വള്ളത്തോൾ നാരായണനാണ്. എങ്കിൽ കേരളത്തിൽ ബുക്കർ പ്രൈസ് നേടിയ വനിതാ എഴുത്തുകാരി, വനിത ഏതാണ്? അരുന്ധതി റോയ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. അവരുടെ ബുക്കർ പ്രൈസിന് അർഹമായ നോവൽ ഏതാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന അരുന്ധതി റോയുടെ നോവലില് പശ്ചാത്തലമാവുന്ന ഗ്രാമം ഏതാണ്? കോട്ടയം ജില്ലയിലെ അയ്മൻ. ഇതൊരു ഉപചോദ്യം. കോട്ടയം ജില്ലയിലെ അയ്മനം എന്ന ഗ്രാമം ഏത് നദിയുടെ തീരത്താണ്?
മീനച്ചിലാറിന്റെ തീരത്താണ്. ഐമൻ, കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രവും ബൃഹത്തുമായ ഗ്രന്ഥം ഏതാണ്? കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രവും ബൃഹത്തുമായ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ച് നിയമമാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസിലാണ് മലയാള ലിപി ആദ്യമായി അച്ചടിച്ചത്. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. അങ്ങനെയാകുമ്പോൾ കേരളത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആദിവാസികൾക്കിടയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആദിവാസികൾക്കിടയിൽ സമ്പൂർണ്ണ സാക്ഷരത എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കായിക വിദ്യാഭ്യാസം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മൂന്നിനും ഉത്തരം കേരളം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. ആരുടെ വരികളാണ്? കേരളത്തിൽ ആദ്യമായി പത്മഭൂഷൺ ബഹുമതി നേടിയ വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളാണ്. മഹാകവി വെള്ളത്തോളിന്റെ വരികളാണ്. കേരള സംസ്ഥാനം നിലവിൽ വരുന്നത് 1956 നവംബർ 1-നാണ്. ഐക്യ കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, നവംബർ 1 നമ്മൾ കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്നു. എല്ലാ വർഷവും കേരളപ്പിറവി കൊണ്ടാടുന്നത് നവംബർ 1-നാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, ഒപ്പം മലബാർ എന്നിവരിൽ ഒരൊറ്റ ജില്ല. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു, അറിയാമല്ലോ. അങ്ങനെ അതിനെ ഒരു ഒറ്റ ജില്ലയായി പരിഗണിച്ചു. അങ്ങനെയാകുമ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? നോർത്ത് സൈഡ്. കേരളത്തിലെ ഏറ്റവും അവസാന രൂപം കൊണ്ട ജില്ല ഏതാണ്? ഒരേ ഉത്തരമാണ്, കാസർഗോഡ്. ഏറ്റവും അവസാന രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. കേരളത്തില് വിദ്യാർത്ഥികൾക്കിടയിൽ രൂപം കൊണ്ടത് ഇപ്പോൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ളതുമായ ഒരു പരിഷ്കരണമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംഘം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? എസ് പി സിക്ക് തുടക്കമിട്ട ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയിലാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പട്ടണം ഏതാണ്? ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, സ്വാഭാവികമായ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ തണുപ്പ് കൂടും. മൂന്നാർ.
കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാറാണ്. എങ്കിൽ മൂന്നാർ ഇടുക്കി ജില്ലയിലാണ് നമുക്കറിയാം. എങ്കിലൊരു ഉപചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിൽ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശൂർ പൂരമാണ്. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് കുടമാറ്റം. കുടമാറ്റം നടക്കുന്നത് ഏത് മൈതാനിയിലാണ്? തേക്കിൻകാട് മൈതാനി. തൃശൂർ നഗരത്തിന്റെ മധ്യത്തില് വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടുള്ള മൈതാനമാണ്. ഇപ്പോൾ തേക്കുകളില്ലെങ്കിലും തേക്കിൻകാട് മൈതാനം എന്ന പേരിലാണ് അറിയുന്നത്. പല പരീക്ഷകളിലും ആവർത്തിച്ചുള്ള ചോദ്യമാണ്, തേക്കിൻകാട് മൈതാനം ഏത് ജില്ലയിലാണ്? ഇനി അല്പം ബിസിനസ് സംസാരിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് കുന്ദമംഗലത്ത് IIMK ക്യാമ്പസിൽ. ഇതുപോലെ തന്നെ കുരുമുളകിന്റെ വ്യാപാരവും വ്യവസായവും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയും, ഇന്റർനാഷണൽ ഏജൻസി, അതിനൊരു എക്സ്ചേഞ്ചും പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏക പെപ്പർ എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച്, കറുത്ത സ്വർണം എന്ന് നമ്മൾ വിളിക്കുന്ന കുരുമുളകിന്റെ ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ കൊച്ചിയിലാണ് ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം. 1997 ഈ എക്സ്ചേഞ്ച് സ്ഥാപിച്ചത്. ലോകത്ത് തന്നെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയൊക്കെ റാങ്കിംഗ് ഉള്ള ഒരു സ്ഥാപനമായിരുന്നു പെപ്പർ ട്രേഡിൽ ഈ എക്സ്ചേഞ്ച് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സുഗന്ധവ്യഞ്ജനം സ്പൈസസിനായിട്ടുള്ള മ്യൂസിയവും കേരളത്തിലാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം, സ്പൈസസ് മ്യൂസിയം, കൊച്ചിയിലാണ്. കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിൽ പോട്രസ്റ്റ് കൊടുത്ത ഇത്തിരി സ്ഥലത്താണ് ആ മ്യൂസിയം തുടങ്ങിയിരിക്കുന്നത്. കൊച്ചിയിൽ വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ബിസിനസ് വിട്ട് സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് കേട്ടിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം പ്രശസ്തമായ പുരസ്കാരമാണ്. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ആർക്കാണത്? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓടക്കുഴൽ എന്ന സമാഹാരത്തിന് പുരസ്കാരം ലഭിച്ചതിന്റെ ഓർമ്മയ്ക്ക് ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമുണ്ട്. മലയാളത്തിൽ എഴുത്തുകാർക്കിപ്പോൾ നൽകി വരുന്നതാണ്, പ്രശസ്തമാണ്. അതിന്റെ പേരും ഓടക്കുഴൽ പുരസ്കാരം എന്നാണ്. ഓടക്കുഴൽ എന്ന തന്റെ സമാഹാരത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിന്റെ ഓർമ്മക്കായാണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഓർക്കുക, കേരളത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി, ഇന്ത്യയിൽ തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിനാണ്. ജി ശങ്കരക്കുറുപ്പ് തനിക്ക് പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ഓടക്കുഴൽ പുരസ്കാരം. അത് കഴിഞ്ഞ്, ജി ശങ്കരക്കുറുപ്പ് കഴിഞ്ഞ് പിന്നീട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് എസ് കെ പൊറ്റക്കാടിനാണ്. 1980 ഏത് കൃതിക്കായിരുന്നു ഇത്? എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ്? ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ്. ഇതിലും രസകരമായി ഓർത്തുവയ്ക്കാനൊരു കാര്യം, ഒരു ദേശത്തിന്റെ കഥ എന്ന ഗ്രന്ഥത്തിന്, നോവലിന്
പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിന് ശേഷം 1981 മുതൽ ജ്ഞാനപീഠ പുരസ്കാരം ഒരു സിംഗിൾ വർക്കിന് ഒരു കൃതിക്ക് നൽകുന്ന രീതി മാറുകയും ഒരാളുടെ സമഗ്ര സംഭാവനയ്ക്ക് ഒരു സാഹിത്യകാരന്റെ എഴുത്തുകാരന്റെ സമഗ്ര സംഭാവനയ്ക്ക് പുരസ്കാരം നൽകുന്ന രീതി നിലവിൽ വരികയും ചെയ്തു. അതുവരെ ഒരു കൃതിക്കായിരുന്നു. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന് ആദ്യമായി ജ്ഞാനപീഠത്തിലെ തന്നെ ആദ്യത്തെ പുരസ്കാരം ലഭിക്കുന്നത് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ്. രണ്ടാമതായി ലഭിക്കുന്നത് എസ് കെ പൊറ്റക്കാടിനാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ്. അവസാനമായി ലഭിച്ചത് ഒ എൻ വി കുറുപ്പിനാണ്. 2007 അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ്. ഒ എൻ വിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇതെവിടെയാണെന്ന് അറിയാം? ഒരു 6 പേരൊക്കെ കെട്ടിപ്പിടിച്ചാലും എത്താത്ത അത്രയും വലിപ്പത്തിലാണ്. 45 മീറ്ററിലധികം ഉയരത്തിലാണ് ആ മരം നിൽക്കുന്നത്. ഇപ്പോഴും ജീവനോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനകത്താണ്. കന്നിമരം എന്നാണ് അത് അറിയപ്പെടുന്നത്. പറമ്പിക്കുളത്തിനൊരു പ്രത്യേകത, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് കേരളത്തിൽ നിന്ന് നേരിട്ട് റോഡ് മാർഗമില്ല. തമിഴ്നാടിന്റെ റോഡ് വഴി പ്രവേശിക്കാവുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അവിടെയാണ് ലോകത്തിലെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത്. കന്നിമരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ലോകത്തിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരിലാണ്. രണ്ടും പാലക്കാട് ജില്ലയിലാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പാഠഭാഗത്ത്, ഈ സെഷനിൽ ഒരു ചോദ്യം പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പല ഉപചോദ്യങ്ങളും ആ സാഹചര്യത്തിൽ ഉയർന്നു വരാവുന്ന മറ്റ് പോയിന്റുകളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഓർമ്മയിൽ പെട്ടെന്ന് തങ്ങി നിൽക്കും എന്നതിനാൽ കൂടെയാണ് ഈ ക്ലാസ് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതോടെ ആ പോയിന്റ്സും നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഒരു കഥ പോലെ അതിനെ കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ പകർത്തി വയ്ക്കാനോ ശ്രമിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ കമന്റിൽ ആദ്യത്തേതായി ടൈപ്പ് ചെയ്ത് ചേർക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കുകഴിഞ്ഞ് നിങ്ങൾക്കത് കോപ്പിയെടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരം എഴുതാം. അങ്ങനെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ഓർമ്മയിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ വീണ്ടും ഈ പാഠഭാഗം ഒന്നുകൂടി കാണുക, ശ്രവിക്കുക, അതിനുശേഷം വീണ്ടും ശ്രമിക്കുക. വീണ്ടും കമന്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. പഠനത്തിനുള്ള ഒരു പുതിയ മാർഗം തുറക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. നന്നായി ശ്രമിക്കുക, ഭാവി നിങ്ങളുടേതായിരിക്കും.